എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും നിർബന്ധമായി മറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വിശദമായ വീഡിയോയിലേക്ക് വരാം. നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളുണ്ടാകും. അതായത് അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പാസ്ബുക്ക്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM പിൻ നമ്പർ, CVV തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അതായത് ATM പിൻ നമ്പർ, CVV നമ്പർ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഒരു കാരണവശാലും ആരും തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അവരുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളതല്ല. കാരണം നമുക്കറിയാം, നിലവിൽ ഓൺലൈൻ പേയ്മെൻറ്റുകളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റൊക്കെ നടത്തുന്നത്. കാരണം ഓരോ ഷോപ്പിൽ പോയാലും അവിടെ ഗൂഗിൾ പേ ഉണ്ടാകും, അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടാകും. ഇങ്ങനെ UPI പേയ്മെൻറ്റ് ആണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചാൽ ഹാക്കർമാർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ തട്ടിയെടുക്കാൻ, നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും അവർക്ക് എടുക്കാനും സാധിക്കും. നിരവധി തട്ടിപ്പുകളാണ് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ഇടപാടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളതല്ല. RBI തന്നെ ഇതിനെക്കുറിച്ച് ഉപഭോക്താക്കൾ നിർദ്ദേശം ഇതിനു മുമ്പ് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് SBI ബാങ്ക് അക്കൗണ്ട് അവരുടെ കസ്റ്റമർക്ക് കർശനമായിട്ട് ഈ ഒരു മെസ്സേജൊക്കെ അവരുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും SBI എന്നല്ല, ബാക്കിയുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആരും ഒരു കാരണവശാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കലും മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളത്. അതായത് നോട്ട് പാഡ്, മെമ്മോ, അല്ലെങ്കിൽ വാട്സപ്പ് തുടങ്ങിയ ഇതിലൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അത് ഹാക്കർമാർ തട്ടിയെടുത്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പിന്നെ ഒറ്റൊരു പൈസയും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.